കായംകുളം സെന്റ് ആന്റണീസ് റോമൻ കത്തോലിക്ക ചർച്ചിലെ തീർത്ഥാടന തിരുനാൾ ബുധനാഴ്ച ആരംഭിക്കും. ഫെബ്രുവരി 11 അവസാനിക്കും. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് ഇടവക വികാരി ഫാദർ ലാസർ എസ് പട്ടകടവ് തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കും. കായംകുളം സെന്റ് ആന്റണീസ് റോമൻ കത്തോലിക്ക ചർച്ചിലെ തീർത്ഥാടന തിരുനാൾ ബുധനാഴ്ച ആരംഭിക്കും. ഫെബ്രുവരി 11 തിരുനാൾ സമാപിക്കും. ബുധനാഴ്ച വൈകിട്ട് 5 ഇടവക വികാരി ഫാദർ ലാസറസ് പട്ടക്കടവ് തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കും. പ്രാരംഭ കർമ്മങ്ങൾക്ക് ഫാദർ സൈജു ജോർജ് നേതൃത്വം നൽകും. ഫാദർ ബിബിൻ സെബാസ്റ്റ്യൻ വചന പ്രഘോഷണം നടത്തും. കായംകുളം റോമൻ കത്തോലിക്ക ഇടവകയുടെ പാതുകാവൽ മഹോത്സവവും വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പിൻ്റെ സന്നിധിയിലേക്കുള്ള തീർത്ഥാടന മഹോത്സവവും 31 ബുധനാഴ്ച ആരംഭിക്കുകയാണ്. ഈ വർഷത്തെ തീർത്ഥാടന തിരുനാളിൻ്റെ പ്രത്യേകത ഇത് 12 നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ് എന്നുള്ളതാണ്. കേരള കത്തോലിക്ക സഭ യുവജന വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഈ വർഷം വിശുദ്ധരിൽ യുവാവായിരുന്ന പാതുവായിലെ വിശുദ്ധ അന്തോനീസിൻ്റെ ഈ വർഷത്തെ തിരുനാൾ ആഘോഷമായി നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും യുവജനങ്ങളുടെയും വ്യത്യസ്ത സാമുദായിക സംഘടനകളുടെയും സംഗമങ്ങൾ നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 11 തുടർന്ന് ദിവ്യബലി 12 അതിനുശേഷം നേർച്ച സദ്യ വരുന്ന എല്ലാ തീർത്ഥാടകർക്കും വിളമ്പുന്നുണ്ട്. തിരുനാൾ വേളകളിൽ എല്ലാ ദിവസവും രാവിലെ 7 ഉച്ചയ്ക്ക് 12 വൈകുന്നേരം 5 ദിവ്യ ബലികൾ നടക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, ഈ വർഷം തീർത്ഥാടന മഹോത്സവത്തിൻ്റെ ഭാഗമായി ഫെബ്രുവരി 4 ഞായറാഴ്ച കുഞ്ഞുങ്ങളുടെ ചോറൂട്ടൽ കർമ്മവും ഫെബ്രുവരി 10 ശനിയാഴ്ച കുഞ്ഞുങ്ങളുടെ ആദ്യ അക്ഷരം കുറിക്കലും ഈ തിരുനാളോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. ഫെബ്രുവരി 1 മുതൽ 10 തീർത്ഥാടന ദിവസങ്ങളിൽ രാവിലെ 7, ഉച്ചയ്ക്ക് 12, വൈകിട്ട് 5 എന്നീ സമയങ്ങളിൽ ദിവ്യബലി ഉണ്ടാകും. തിരുനാൾ ദിനങ്ങളിലെ 10 രാവിലെ 11 രൂപതയിലെ വിവിധ സംഘടനകളുടെ സംഗമവും നടത്തും. 3 നമ്മളൊരു മതസൗഹാർദ്ദ സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ഷെവലിയർ MG ഫിലിപ്പ് അധ്യക്ഷത വഹിക്കും. മുൻ ശിവഗിരി മഠാധിപതിയും ഇപ്പോൾ ചേവണ്ണൂർ കളരിയിലെ സന്യാസിവര്യനുമായ ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമിയും കായംകുളം ടൗൺ ഇമാം അൽഹാജ് ജലാലുദ്ദീൻ മൗലവിയും മാവേലിക്കര രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ചർ സ്റ്റീഫൻ കുളത്തുകരോട്ടും ഹൈക്കോടതിയിലെ കേന്ദ്ര ഗവൺമെൻറ് സ്റ്റാൻഡിംഗ് കോൺസൽ അഡ്വക്കേറ്റ് മനോജ് കുമാറും ഈ മസോഹാര സമ്മേളനത്തിൽ സന്ദേശം നൽകും. ശനിയാഴ്ച 10 കായംകുളം നഗരത്തിലൂടെ നഗരപ്രദക്ഷിണം നടക്കും. പള്ളിയിൽ നിന്നിറങ്ങി പ്രതാങ്ങോട് ജംഗ്ഷൻ, മേടമുക്ക്, മുക്കവല, പോലീസ് സ്റ്റേഷൻ, പാർക്ക് ജംഗ്ഷൻ, പുതിയിടം വന്ന് പുതിയിടത്തു നിന്ന് ഹൈവേയിലേക്ക് പ്രവേശിച്ച് ONK ജംഗ്ഷൻ വഴി ഈ പ്രദക്ഷിണം നഗരപ്രദക്ഷിണം ദേവാലയത്തിൽ തിരികെ. ഫാദർ പ്രിൻസസ്, ഫാദർ നിബു എൻ, ഫാദർ മേരി ദാസൻ കിഴക്കേവിള, ഫാദർ തോമസ് കറുകപ്പറമ്പിൽ, ഫാദർ ലെനിൻ ലിയോൺ, ഫാദർ ലോറൻസ് കളത്തിൽ, ഫാദർ ബിനു തോമസ്, ഫാദർ വർഗീസ് ക്ലമന്റ്, ഫാദർ സൈജു സൈമൺ, ഫാദർ അനീഷ് അൻസൽ, ഫാദർ ജിൻസൺ ഏണസ്റ്റ്, ഫാദർ ജിജോ ജോസ്, ഫാദർ ലിൻസൺ ആറാടൻ, ജോസ് മേരിദാസൻ, ഫാദർ ഫിൽസൺ ഫ്രാൻസിസ്, ഫാദർ അഗസ്റ്റിൻ സേവ്യർ എന്നിവർ സംഗമങ്ങൾക്ക് നേതൃത്വം നൽകും. തീർത്ഥാടന ദിവസങ്ങളിൽ നേർച്ച സദ്യയും നടക്കും. തിരുനാളിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ് വണക്കവും പ്രത്യേക നൊവേനയും പ്രാർത്ഥനകളും എല്ലാം ഉണ്ടായിരിക്കും. തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയിലെ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ് എല്ലാ ഭവനങ്ങളിലും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് 30 ലാസ്റ്റ് സെൻറ്റ് ഫ്രാൻസിസ് സേവർ യൂണിറ്റിൽ നിന്ന് ആരംഭിച്ച് അംബ്രോസ് ഡെയറിൻ്റെ വീട്ടിൽ ഭവനത്തിൽ എത്തിച്ചേരുന്നതാണ്. നാളെ വൈകിട്ട് 4 അവിടുന്ന് തിരുസ്വരൂപം പള്ളിയിലെത്തുകയാണ്. ഫെബ്രുവരി 3 സർവമത സമ്മേളനം മാവേലിക്കര വികാരി ജനറൽ സ്റ്റീഫൻ കളത്തുംകാരോട്ട് ഉദ്ഘാടനം ചെയ്യും. MG ഫിലിപ്പ് അധ്യക്ഷനാകും. ചേവന്നൂർ കളരിയിലെ സന്യാസി വിശുദ്ധാനന്ദ സ്വാമി, കായംകുളം ടൗൺ ജമാഅത്ത് ഇമാം ജലാലുദ്ദീൻ മൗലവി, സെൻട്രൽ ഗവൺമെന്റ് കൗൺസിൽ അഡ്വക്കേറ്റ് മനോജ് കുമാർ എന്നിവർ മതസന്ദേശം നൽകും.
പെരുന്നാളിനെ കുറിച്ച് വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ലാസർ പട്ടക്കടവ്, ഇടവക കൈക്കാരൻ ഷാജി ഫ്രാൻസിസ്, സെക്രട്ടറി പ്രസാദ് ആന്റണി, ധനകാര്യ സമിതി അംഗം തോമസ് ഡിസിൽവ, ഇടവക കോർഡിനേറ്റർ മെർലിൻ ഗോഡ്വിൻ, തിരുസ്വരൂപ പ്രയാണ കൺവീനർ സോളമൻ റൊസാരിയോ തുടങ്ങിയവർ പങ്കെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.